എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അലീന, മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യനാണ്. ഇന്ന് May 14 ഇൻ്റർനാഷണൽ മദേഴ്സ് ഡേ. എല്ലാ വർഷവും സെക്കൻഡ് സൺഡേ ഓഫ് മെയ് ആണ് നമ്മൾ മദേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു ദിവസം വെച്ചിട്ട് മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്നതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമ്മമാർ ചെയ്യുന്ന ഓരോ സാക്രിഫൈസിനും ഡെഡിക്കേഷനും അവരുടെ സ്നേഹത്തിനും എല്ലാം ഓരോ ദിവസവും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അമ്മമാർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം പുരാതന കാലത്ത് ഗ്രീക്കിലും റോമിലും ഒക്കെ തന്നെ അമ്മമാർക്ക് വേണ്ടി പലതരം ഫെസ്റ്റിവൽസ് ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളീ സെലിബ്രേറ്റ് ചെയ്യുന്ന മദേഴ്സ് ഡേ ആദ്യമായിട്ട് US അന്ന ജാവിൻ എന്ന് പറഞ്ഞൊരു ലേഡിയുടെ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ആഘോഷിക്കാൻ തുടങ്ങിയത്. US അതൊരു പബ്ലിക് ഹോളിഡേ ആയിട്ട് ആഘോഷിക്കാൻ തുടങ്ങി. പിന്നീട് മറ്റ് രാജ്യങ്ങളുമൊക്കെ അത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് ഈ മദേഴ്സ് ഡേയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്മയും കുഞ്ഞും തമ്മിൽ ഏറ്റവും കൂടുതൽ ബോണ്ട് കൊടുക്കുന്ന, അതായത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഏറ്റവും കൂടുതൽ ദൃഢപ്പെടുത്തുന്ന ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ മുലയൂട്ടലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ മുലയൂട്ടൽ നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പം ഒരു നവജാത ശിശു ജനിച്ച് അരമണിക്കൂറിന് വിത്തിൻ ഹാഫ് ആൻ അവറിനുള്ളിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. സിസേറിയൻ ആയാലും സുഖപ്രസവം ആയാലും നമുക്ക് എത്ര നേരത്തെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് എത്ര മണിക്കൂർ ഇടവിട്ടിട്ടാണ് നമ്മൾ മുലയൂട്ടൽ ചെയ്യേണ്ടത്? അപ്പം ഇപ്പം നമ്മൾ പറയുന്നത് ഡിമാൻഡ് ഫീഡിംഗ് എന്നാണ്, അതായത് കുഞ്ഞിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. മിനിമം ഒരു 3 മണിക്കൂർ ഇടവേളകളിലെങ്കിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നീടുള്ളൊരു സംശയമാണ് എൻ്റെ കുഞ്ഞിന് മതിയായ പാല് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അപ്പം നമ്മളിപ്പം അമ്മമാർക്ക് തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ ഒരു ബ്രസ്റ്റിൽ നിന്ന് പാല് കൊടുക്കും, മറ്റേ നിന്ന് പാല് വീഴുക, പിന്നീട് കുഞ്ഞ് തന്നെ പാല് കുടിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങുക, ഒരു 6-7 പ്രാവശ്യം മൂത്രം ഒഴിക്കുക, 2-3 പ്രാവശ്യം അപ്പിയിടുക, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് നന്നായിട്ട് തൂക്കം വെക്കുക. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇൻഡയറക്റ്റ്ലി ബ്രസ്റ്റ് ഫീഡിങ് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് പ്രോപ്പറാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ചെയ്യുന്നതാണ് ഒരു ബ്രസ്റ്റിൽ നിന്ന് മാറി മാറി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ ഒരു ബ്രസ്റ്റിൽ ഒരു 15-20 മിനിറ്റ്സ് എങ്കിലും സക്ക് ചെയ്യിക്കണം. കാരണം നമ്മൾ ആദ്യം ഫീഡ് ചെയ്യുമ്പോൾ വരുന്ന ഫോമിൽക്ക് അല്ലെങ്കിൽ മുൻപാലിൽ കുട്ടികൾക്ക് ദാഹം ശമിപ്പിക്കാനുള്ള ജലാംശം മാത്രമേ ഉള്ളൂ. പിന്നീട് വരുന്ന പിൻപാൽ അല്ലെങ്കിൽ ഹൈ മിൽക്കിലാണ് കുഞ്ഞിന് വെയിറ്റ് തൂക്കം കൂടാനുള്ള കണ്ടൻറ്റുകൾ ഉള്ളത്. അപ്പം മിനിമം ഒരു 15-20 മിനിറ്റ്സ് എങ്കിലും ഒരു ബ്രസ്റ്റ് കണ്ടിന്യൂസ് സക്ക് ചെയ്യിക്കാം. പിന്നീട് ഉള്ളൊരു ഡൗട്ടാണ് എത്ര നാൾ മുലപ്പാൽ കൊടുക്കണം. മിനിമം ഒരു 6 മാസം, 6 മാസം വരെ അമ്മയുടെ പാല് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. കാരണം മറ്റ് ആഹാരങ്ങളൊന്നും ആ സമയത്ത് കൊടുക്കാൻ പാടില്ല. 6 മാസത്തിന് ശേഷം മുലപ്പാലിൻ്റെ അളവ് കുറയുന്നതും അതിനുശേഷം നമുക്ക് മറ്റ് കട്ടി ആഹാരങ്ങൾ കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. 2 വയസ്സ് വരെ കഴിവതും മറ്റ് ആഹാരങ്ങളുടെ കൂടെ മുലപ്പാലും കൊടുക്കേണ്ടതാണ്. പിന്നീടുള്ളൊരു കാര്യമാണ് പാല് കൊടുത്തതിന് ശേഷം നമ്മൾ മതിയായിട്ട് ഗ്യാസ് തട്ടിക്കൊടുക്കണം. ഗ്യാസ് തട്ടിക്കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവിട്ടലും തികട്ടലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ തോതിലുള്ള കവിട്ടലൊന്നും കുഴപ്പമില്ല, പക്ഷേ കുഞ്ഞ് പാല് കുടിക്കുന്നത് പകുതിയിലേറെ കവിട്ടുക, അതിൻ്റെ കൂടെ മഞ്ഞക്കളറോ പച്ച നിറത്തിലോ കവിട്ടുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. പിന്നീടുള്ളൊരു സംശയം ആണ് തരിപ്പി പോകുമ്പോൾ. കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പാല് കുടിച്ചിട്ട് തരിപ്പി പോയിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ആ സമയത്ത് ഒരിക്കലും പാനിക്കാവാതെ ഭയപ്പെടാതെ കുഞ്ഞിനെ ചരിച്ചെടുത്ത് ഒരിക്കലും മലർത്തി കിടത്താൻ പാടില്ല. കുഞ്ഞിനെ എന്തെങ്കിലും നീലനിറം ആവുകയോ കുഞ്ഞിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. മുലയൂട്ടലിനെ കുറിച്ച് കോമൺ ആയിട്ട് വരുന്ന കുറേ സംശയങ്ങൾ ക്ലിയറായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു മദേഴ്സ് ഡേ ആശംസിക്കുന്നു. മദർ ഈസ് സമൺ ഹൂ ഈസ് മാജിക്കൽ, ഔട്ട്സ്റ്റാൻഡിംഗ്, ട്രമെൻഡസ് ടീച്ചർ, ഹെൽപ്ഫുൾ, എക്സ്ട്രാ ഓർഡിനറി, റിലയബിൾ ആൻഡ് റിച്ച് വിത്ത് ലവ്. താങ്ക് യു.